എക്സാമിന് ഒരു 3 മാർക്ക് ഇപ്പൊ തന്നെ ഉറപ്പിച്ചു വെച്ചോളൂ. കാരണം ഈ ഒരു ചോദ്യം എന്തായാലും ഇത്തവണത്തെ എക്സാമിന് ചോദിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു 99% നമുക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കളെ വേഗം ഒന്ന് ശ്രദ്ധിച്ചിരുത്തുക, കുറച്ച് നേരം കൊണ്ട് നമുക്ക് വേഗം തന്നെ 3 മാർക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന് ടുവേർഡ്സ് എ 100-fold yield അഥവാ വിളയിക്കാം 100 മേനി എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണിത്. പക്ഷേ ആ ടോപ്പിക്കിൽ നിന്നും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയുള്ള രീതിക്ക് മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എയും ബിയും കൊടുത്തിട്ടുണ്ട്. ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? എന്തിനെ വളർത്തുന്നതിനെയാണ് നമ്മൾ ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്? എന്തിനാണ് റിയറിങ് ഓഫ്? ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ എന്തിനെ വളർത്തുന്നതിനാണ്? ആ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മുയലിനെ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്യൂണിക്കൾച്ചർ എന്ന് വെച്ചാൽ റിയറിങ് ഓഫ് റാബിറ്റ്സ് ആണ്. ഇനി എപ്പിക്കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? എപ്പിക്കൾച്ചർ ഇതാണ് തന്നെ ക്യൂണിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ ഓക്കെ, ഇത് ക്യൂണിക്കൾച്ചർ ആണ്. ഇതാണ് തന്നെ എപ്പിക്കൾച്ചർ. ഓക്കെ, എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് എന്തിനു നമ്മൾ വളർത്തുന്നതിനെയാണ് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്? നല്ല ഹണിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഹണിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആരെ വളർത്താം? നമ്മുടെ തേനീച്ചകൾ അല്ലേ, ഹണി ബീസിനെ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിനെയാണ് നമ്മൾ എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പിസിക്കൾച്ചർ എന്ന് വെച്ചാൽ എന്താ മക്കളെ? പിസിക്കൾച്ചർ അല്ലേ, പിസിക്കൾച്ചർ എന്ന് പറയുന്നത് എന്തിനെ വളർത്തുന്നതിനെയാണ് നമ്മൾ പറയുക? റിയറിങ് ഓഫ് ഫിഷ് ആണ് അല്ലേ. റിയറിങ് ഓഫ് ഫിഷ് അഥവാ മത്സ്യത്തിനെ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മീൻ വളർത്തുന്നതിനെയാണ് നമ്മൾ പിസിക്കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ മലയാളവും നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യൂണിക്കൾച്ചർ, ക്യൂണിക്കൾച്ചർ എന്ന് വെച്ചാൽ മുയൽ വളർത്തൽ, എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തൽ, പിസിക്കൾച്ചർ എന്നാണ് മത്സ്യത്തിനെ വളർത്തൽ, കൂൺ വളർത്തലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, മഷ്റൂം കൾച്ചർ എന്നാണ് പറയുക അല്ലേ. മഷ്റൂം കൾച്ചർ എന്നാണ് നമ്മൾ കൂൺ വളർത്തുന്നതിനെ പറയുന്ന പേര്. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതികളും പരിപാലിക്കപ്പെടുന്ന ജീവി വർഗ്ഗങ്ങളെയും ഉൾപ്പെടുത്തിയ പട്ടിക തന്നിരിക്കുന്നു, ശരിയായ രീതിയിൽ പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ, പല പല സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റേ കോളത്തിൽ എന്താണ്, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ആനിമൽസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പട്ടികയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ റിയറിങ് ഓഫ് ഹണി ബീസ് ആണ് അല്ലേ. റിയറിങ് ഓഫ് ഹണി ബീസ് നമുക്കല്ലേ, തേനീച്ച വളർത്തുന്നു അല്ലേ. തേനീച്ച വളർത്തൽ അതിന് പറയുന്ന പേരെന്താണ്? അതിനെയാണ് എപ്പിക്കൾച്ചർ എന്ന് പറയും അല്ലേ. എപ്പിക്കൾച്ചർ എന്നാണ് പറയുക, എപ്പിക്കൾച്ചർ. ഇനി സെറികൾച്ചർ, സെറികൾച്ചർ എന്ന് പറയുന്നത് എന്തിനെ വളർത്തുന്നതിനെയാണ് നമ്മൾ സെറികൾച്ചർ എന്ന് പറയുക? സെറികൾച്ചർ എന്ന് പറയുന്നത് എന്തിനാണ് മക്കളെ? ആ സെറികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെയാണ് അല്ലേ. അതായത് സിൽക്ക് വം, എന്തിനു വേണ്ടിയിട്ടാണ്? നാച്ചുറൽ സിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നു. ഓക്കെ, പട്ടുനൂൽ പുഴു. അപ്പോൾ എന്താ പറയുക, റിയറിങ് ഓഫ് സിൽക്ക് വം. ഓക്കെ, നമ്മൾ നാച്ചുറൽ സിൽക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെറികൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ദിവസം പറഞ്ഞുതരാം. ഓക്കെ, അടുത്തതും ഈ ലാസ്റ്റുള്ള ദിവസം പറഞ്ഞുതരാം. ഇത് എൻ്റെ കുട്ടികൾക്ക് ഹോംവർക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇത് അടുത്തും കൂടെ പറഞ്ഞുതരാം. എന്താണ്, റിയറിങ് ഓഫ് കൗ ആൻഡ് ബഫലോ, ഈ പശു അതേപോലെ തന്നെ നമ്മുടെ പോത്ത്, എരുമ അല്ലെങ്കിൽ ആട്, ഇതിനൊക്കെ വളർത്താൻ നമ്മൾ എന്താ പറയുക ആ അതിനെയാണ് കന്നുകാലി പരിപാലനം അഥവാ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുക അല്ലേ. ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് അഥവാ കന്നുകാലി പരിപാലനം എന്നുള്ളത് പറയാം. ഓക്കെ, ഇനി ഒരെണ്ണം ദേ ഇവിടെ ലാസ്റ്റത്തെ കൂടെ മിസ് പറഞ്ഞുതരും. അതിൻ്റെ ഇടയിലുള്ളത് എൻ്റെ കുട്ടികൾക്ക് ഹോംവർക്കാണ്, അത് എൻ്റെ കുട്ടികളൊന്ന് കണ്ടുപിടിക്കുക. ക്യൂണിക്കൾച്ചർ എന്ന് വെച്ചാൽ നമുക്കെ, ക്യൂണിക്കൾച്ചർ എന്ന് വെച്ചാൽ റിയറിങ് ഓഫ് റാബിഡ്സ്. ഓക്കെ, റിയറിങ് ഓഫ് റാബിഡ്സ് ആണ് എന്ത്, ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. അതായത് മുയൽ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിനെയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട് അല്ലേ. റിയറിങ് ഓഫ് ബേർഡ്സിനെ പറയുന്ന പേരെന്ത്? ഏതെൻ്റെ കുട്ടികൾക്ക് ഹോംവർക്ക്, കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, സിമ്പിൾ അല്ലേ. ബേർഡ്സ് അഥവാ പക്ഷി വളർത്തുന്നതിനെ പറയുന്ന പേരെന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. എന്താണ് ഈ ഒരു റിയറിങ് ഓഫ് ബേർഡ്സിനെ പറയുന്ന പേര്? ഇംഗ്ലീഷ് മീഡിയംകാരും മലയാളം മീഡിയംകാരും ഒക്കെ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ മിസ്സാക്കരുത്. ഇന്നത്തെ ദിവസം നമുക്ക് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. നാളെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബേസിക് സയൻസിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇന്ന് രാത്രി കൃത്യം
ഏഴ് മണിക്ക് നിങ്ങൾക്ക് മാരത്തോൺ ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ പറഞ്ഞിരുന്നായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കരുത് കേട്ടോ ലൈവ്. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, കൃത്യസമയത്ത് തന്നെ വരാനും നോക്കണം കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ മിസ്സുമാർ അവിടെ പറഞ്ഞുതരും. ഓക്കെ, പി വൈക്കും ഇല്ലല്ലോ എന്നാണ് ആലോചിച്ചിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, എല്ലാതും പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ മറക്കാതെ ഈ ഒരു ഇത് ക്വസ്റ്റ്യൻ ആൻസർ, ഓക്കെ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇതിന് ആൻസർ എന്ത് ചെയ്യുക, വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ.